الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലും ഇഞ്ചീലിലും സന്തോഷവാർത്ത അറിയിച്ച പോലെ, അഥവാ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദികൾക്കും നസാറാക്കൾക്കും വ്യക്തമായി അറിയാവുന്ന പോലെ, മക്കയിൽ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കളാഴ്ച രാവിലെ ജനിച്ചു. താരീഖിന്റെ ഉലമാക്കൾ ഒരുപാട് കാര്യങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. അത് താരീഖ ചരിത്രമാണ്. പക്ഷെ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തീർച്ചയായും ലോകത്തിന് അനുഗ്രഹമാണ്, അതിൽ സംശയമില്ല. കാരണം തൗറാത്ത് വായിച്ച യഹൂദികൾ പ്രതീക്ഷയിലാണ് ആ അനുഗ്രഹത്തിന്റെ. മക്തൂബൻ ഇൻദഹും ഫി തൗറാത്ത് വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും അവർക്കടുക്കൽ എഴുതപ്പെട്ട, അവർക്ക് അറിയിക്കപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിൽ അവർ പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നവരോട് പറഞ്ഞതാ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായത്, വമുബശ്ശിറം ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ നിയോഗിതനായത്. ആ സന്തോഷം മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാക്കി. അബ്ദുൽ മുത്തലിബ് എന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ, ഖുറൈശികളുടെ നേതാവ്, സാധാരണ മക്കത്ത് കണ്ടുവരുന്ന തോന്നിവാസങ്ങള് വൃത്തികേടുകള് അബ്ദുൽ മുത്തലിബിന്റെ ജീവിതത്തെ ബാധിച്ചിരുന്നില്ല. മാന്യന, സംസ്കാര സമ്പന്നന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ. മകൻ അബ്ദുള്ളാന്റെ ഭാര്യ ആമിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ സന്തോഷം അവർണ്ണനീയമായി, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. താരീഖിന്റെ ഉലമാക്കൽ രേഖപ്പെടുത്തിയ വരികൾ അങ്ങനെയാ.
അന്ന് ആ വല്യപ്പക്കുണ്ടായ സന്തോഷം എങ്ങനെ നിങ്ങൾ അറിയിക്കുമെന്ന് പറയാൻ വയ്യ, അത്രയധികം സന്തോഷിച്ചു. അദ്ദേഹം ചരിത്രത്തിന്റെ വരികളിൽ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ മുറ്റത്തെ കോടി അൽഹംദുലില്ലാഹില്ലദി അഅതാനി ഹാദൽ ഗുലാമ തയ്യിബൽ അർദാന, അല്ലാഹുവിനാണ് സർവസ്തുതയും, എനിക്ക് പരിശുദ്ധനായ പൊന്നോമനയെ തന്ന അല്ലാഹുവിന്. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്റെ ഈ പൊന്നുമോനെ കണ്ണേറുകാരുടെ കണ്ണേറുകളിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയകളിൽ നിന്ന്, പ്രയാസപ്പെടുത്തുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണയെന്ന് ഞാൻ കഅബാലയത്തിന്റെ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുന്നു എന്ന് സന്തോഷാധിക്യം കൊണ്ട്. ശരിയാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ മുത്തലിബ് എന്ന അവിശ്വാസിയായ വല്യുപ്പയ്ക്ക് സന്തോഷമുണ്ടായെങ്കിൽ വിശ്വാസികളായ ഞാനും നിങ്ങളും സന്തോഷിക്കേണ്ടവര് തന്നെയാ, അതിൽ സംശയമൊന്നുമില്ല. കാരണം അല്ലാഹു മാലോകർക്ക് വേണ്ടി റഹ്മത്തിനായി നിയോഗിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം സന്തോഷത്തിന്റെ വക തന്നെയാ. ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് തന്റെ മകന്റെ മുടി കളഞ്ഞ് ഒട്ടകങ്ങളെ അറുത്ത് ഖുറൈശികളെ വിളിച്ചുകൂട്ടി ഭക്ഷിപ്പിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഖുറൈശികൾ അബ്ദുൽ മുത്തലിബിന്റെ ചുറ്റിനും കൂടി, കാരണം ഈ പൊന്നുമോൻ സാധാ കുഞ്ഞുങ്ങളെ പോലല്ല, ഒരുതരം മനസ്സിലേക്ക് വലിച്ചെടുക്കുന്ന രൂപം, ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന രൂപം, അതേ അങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യവും ഹബീബായ തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശവും അങ്ങനെ തന്നെയാ. അത് ജൂതൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ജൂതൻ നമുക്കിടയിൽ കളിച്ച വൃത്തികെട്ട ഒരു കളി നാം അറിയണം. ഒരുപക്ഷെ അറിവില്ലാത്തതിന്റെ പേരിൽ അറിയിച്ചു തരേണ്ടവർ മറ്റെന്തോ ലക്ഷ്യത്തിന്റെ പേരിൽ മൂടിവച്ച ഒരു വൃത്തികേട് മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിന് പകരം കയ്യിലേന്തുന്ന മൗലിദിന്റെ കിതാബിലുണ്ട്. മുസ്ലിമീങ്ങൾ ബർക്കത്തിന് വേണ്ടി വീടുകളിലും മറ്റും വായിക്കുന്ന ഗ്രന്ഥത്തിൽ ജൂതന്റെ നാറിപ്പൊളിച്ച തലച്ചോറിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധതയ്ക്ക് കളങ്കമുണ്ടാക്കാൻ എഴുതി ചേർത്ത കറുത്ത വരികളുണ്ട്. ഈ ഉമ്മത്ത് മനസ്സിലാക്കാൻ തയ്യാറായില്ല. ഒന്ന് പഠിക്കാനും അന്വേഷിക്കാനും എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെതിരെ ജൂതന്മാര് കാണിച്ച വൃത്തികേടുകളെ തിരിച്ചറിഞ്ഞ് ജീവിതം കൊണ്ട് മറുപടി കൊടുക്കാനും ഈ ഉമ്മത്ത് മെനക്കെട്ടില്ല. അവരുടെ പത്തായവും അവരുടെ സമ്പത്തും ആദർശവും കൊള്ളയടിച്ച് സുഖദുരന്മാരായി ഭൂമിയിൽ വിഹരിക്കുന്നവർ അതിന് മെനക്കെട്ടുകയില്ല. എന്താറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനാന്റെ വീട്ടിൽ ജനിക്കുന്നത് പരിപൂർണനായ സൗന്ദര്യവാനായ ആരോഗ്യവാനായ കുഞ്ഞായിട്ട, അങ്ങനെ അള്ളാഹു വളച്ചത്. പക്ഷെ ജൂതൻ എന്താ എഴുതി വെച്ചറിയോ, റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആമിന ഗർഭം ധരിച്ചു. മൗലിദിന്റെ കിതാബ് പരതിയാ കാണും, നോക്കണം. ആമിന റജബ് മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ഗർഭം ധരിച്ചു. റജബ് കഴിഞ്ഞ് ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, എന്നിട്ട് ആമിന റബീഉൽ അവ്വൽ 12 പ്രസവിച്ചുവെന്ന് എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത, ശരീരത്തിന് ബലമില്ലാത്ത 7 മാസം 8 മാസം കൊണ്ട് ആമിനെ പ്രസവിച്ച ചാപ്പിള്ളയാണെന്ന് ഒരു ബോധമില്ലാത്ത മുസ്ലിം യുവാക്കൾ അടക്കം അതേറ്റുപാടി അല്ലാഹുവിന്റെ റസൂലിന്റെ പൂർണ്ണതയും പരിശുദ്ധതയും ചോദ്യം ചെയ്തു. എങ്ങനെ പറയും അള്ളാഹുവിനോട് മറുപടി? എനിക്ക് ബുദ്ധിയില്ലാന്നോ, അല്ല ഞാൻ മന്ദബുദ്ധിയായിരുന്നു എന്നോ, അറിയില്ല നിങ്ങൾക്ക് ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവാണെന്ന്, നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ലെന്ന് അവർ ചരിത്രത്തിന്റെ വരികളിൽ കറുത്ത വരികൾ കൂട്ടിച്ചേർത്ത് ഈ സമുദായത്തിന്റെ നാവുകൊണ്ട് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പേരിൽ കളവു പറയിപ്പിച്ചപ്പോൾ ഒരു ബോധമില്ലാതെ ഈ സമുദായത്തിന്റെ യുവാക്കൾ അടക്കം സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ദിശാബോധം നൽകേണ്ട പണ്ഡിതവർഗം എന്ന് പറയപ്പെടുന്ന ഈ സമുദായത്തിന്റെ ചതിയന്മാർ, അല്ലെങ്കിൽ എന്ത് പേരാ പറയുക അവർക്ക്,
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണനായി പ്രസവിക്കപ്പെട്ടു. ആമിനാന്റെ വീട്ടിൽ ചാപ്പിള്ള അല്ല, ആരോഗ്യവാൻ, സൗന്ദര്യവാൻ. അബ്ദുൽ മുത്തലിബ് കോരി എടുത്തിട്ട് ഓടി വന്നു ഖുറൈശികളുടെ മുമ്പിലേക്ക്. ഖുറൈശികൾ ചോദിച്ചു, യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത, മാ സമ്മൈത, അങ്ങ് നിങ്ങളുടെ ഈ പേരക്കുട്ടിക്ക് എന്ത് പേര് വെക്കാനാ തീരുമാനിച്ചത്? ഖാല സമ്മൈതുഹു മുഹമ്മദ, എന്റെ മോനെ ഞാൻ മുഹമ്മദ് എന്നാ പേര് വെച്ചത്. ഖുറൈശികൾ എന്താ ചോദിച്ചറിയോ? ലിമ റബിത അൻ അസ്മാഇ അഹ്ലി ബൈതി, ഏ അബ്ദുൽ മുത്തലിബ്, നമ്മളെ പിതാമഹന്മാരിൽ ആരുടെയെങ്കിലും ഒരു പേര് വെച്ചാ പോരായിരുന്നോ? ഇതെന്ത് പേരാണ് മുഹമ്മദ്? നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേര്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പാരും മുഹമ്മദ് എന്ന പേരിൽ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ആരും ആ പേര് വെച്ചില്ല. എന്താ അബ്ദുൽ മുത്തലിബ് അങ്ങനെ പേര് വെച്ചത്? അബ്ദുൽ മുത്തലിബിന്റെ മറുപടി താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാ, ഖാല അറത്തു അയ്യഹ്മദഹുല്ലാഹു ഫിസ്സമാ വഖൽഖുഹു ഫിൽ അർദ്. ഏ ഖുറൈശികളെ, ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മകൻ അബ്ദുല്ലാന്റെ പൊന്നുമോൻ, ഈ പ്രിയപ്പെട്ട മോന് മുഹമ്മദ് എന്ന് ഞാൻ പേര് വെച്ചത് ആകാശ ലോകത്ത് അള്ളാഹു എന്റെ പൊന്നുമോനെ സുത്യർഹമാക്കാനും ഭൂലോകത്ത് അള്ളാഹുവിന്റെ അടിയാറുകൾ എന്റെ പൊന്നുമോന്റെ പേര് പറയുമ്പോഴും സുത്യർഹമെന്ന് പറയാനും വേണ്ടിട്ടാ. ശരിയാ, ഏത് വൃത്തികെട്ട വന്നാലും താരീഖിന്റെ ചരിത്രത്തിന്റെ ബോധമില്ലാതെ ആരെങ്കിലും എഴുതിക്കൂട്ടിയ വരികൾ വായിച്ച് പൂർണ്ണ അറിവില്ലാതെ എന്റെ ഹബീബിനെ പറ്റി ഏത് വർത്തമാനം പറഞ്ഞാലും അവന്റെ നാവിലും വരുന്ന പേരെന്താ? മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ. എല്ലാതൊന്നും പറയാൻ കഴിയില്ല എല്ലാവരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുഹമ്മദ് എന്ന് പേര്. അതെ, ഏത് മേഖലയിലും നമ്മുടെ നബി മുഹമ്മദാണ്, ആർക്കും താക്കാൻ കഴിയില്ല, ഒരു മേഖലയിലും താഴ്ത്തി പറയാൻ കഴിയില്ല, കൊച്ചാക്കാൻ കഴിയില്ല. എന്തെങ്കിലും അബദ്ധം, എന്തെങ്കിലും ന്യൂനത, എന്തെങ്കിലും ഒരു പോരായ്മ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഒരു മേഖലയിലും ചൂണ്ടിക്കാണിക്കാൻ ലോകത്തിന്നുവരെ സാധിച്ചിട്ടില്ല, ഇലാ യൗമുൽ ഖിയാമ സാധ്യവുമല്ല. മുഹമ്മദാണ് അള്ളാഹുവിന്റെ ഹബീബ്, ഒരു ഭർത്താവാൻ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു പിതാവ് ലോകത്തെ ഏറ്റവും നല്ല വാപ്പ, അല്ലാഹുവിന്റെ റസൂൽ ഉപ്പുപ്പയ ലോകത്തെ ഏറ്റവും നല്ല വെല്ലുപ്പ. ലേ ഹസനും ഹുസൈനും കരയും, അല്ലാഹുവിന്റെ റസൂലാ ഹസനും ഹുസൈനും കരയും. പൊന്നുമോള് ഫാത്തിമാക്കും മാരണത്തിൽ പാലുണ്ടാവൂല, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച് വീട്ടിന്റെ അകത്തടത്തില് ഫാത്തിമത്തു സഹായി ഏങ്ങും, കാരണം വീട്ടിലൊന്നുമില്ല. ബാപ്പ വിളിക്കും, മോളെ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക്. മോള് പറയും, ബാപ്പ പാല് കൊടുക്കാൻ മാറിൽ പാലില്ല, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പ്രിയപ്പെട്ട പൊന്നു മക്കളെല്ലാം റസൂല് കോയെടുക്കും, ഹബീബിന്റെ മുബാറക്കായ നാവ് മക്കളെ വായിൽ വെച്ചുകൊടുക്കും, അത് ഉറിഞ്ചിട്ട് ആ മക്കൾ ഉറങ്ങും. ഒരു ദിവസം ഹസൻ ഓടി വന്നു, ഉപ്പാപ്പ. അതെ, ലോകത്തെ നമ്പർ വൺ ഉപ്പാപ്പ, അതുപോലെ തൊഴാടി ദുനിയാവിലുണ്ടായില്ല. ഉപ്പാപ്പ, മദീനയിലെ കുട്ടികളെ കണ്ടില്ലേ, അവരൊട്ടക പുറത്തൊക്കെ സഞ്ചരിക്കുന്നു, നമുക്ക് മാത്രം ഒട്ടകങ്ങളില്ല യാത്ര ചെയ്യാൻ. വെല്ലുപ്പാന്റെ മനസ്സ് തകർന്നു. ഫാത്തിമാന്റെ മക്കളിത് പറഞ്ഞപ്പോ രണ്ടാളെയും കോലിയെടുത്തു, ഹബീബായ തങ്ങളുടെ തോളെ തിരുത്തി, എന്നിട്ട് പറഞ്ഞു, മക്കളെ അത് ഖുറൈശികളുടെ ഒട്ടകം, ഇത് എന്റെ മക്കളുടെ ഒട്ടകം, ഞാൻ നടക്കാൻ പോവാ, ഒട്ടകം നടക്കും പോലെ കണ്ടാ മതി. രണ്ടുപേരും തോളത്തുണ്ട്. ആ ഉപ്പാപ്പ നടന്നു, ആ വെല്ലുപ്പ നടന്നു. മോൻ ചോദിച്ചു, ഹസൻ ഉപ്പാപ്പ, ആ ഒട്ടകത്തിനൊക്കെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ നടക്കുമ്പോ, നമ്മുടെ ഒട്ടകത്തിന് എന്താ ഒരു ശബ്ദം ഇല്ലാത്തത്? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരക്കുട്ടികളെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഒട്ടകത്തിന്റെ പോലെ ശബ്ദം പുറപ്പെടുവിച്ച് മദീനയിലെ തെരുവീഥിയിൽ നടന്നു. താരീഖ എവിടെ കിട്ടി ഇങ്ങത്തെ ഉപ്പാപ്പാന്? ചോദിച്ചു മോൻ ഹുസൈൻ, ഉപ്പാപ്പ ആ കുട്ടികളൊക്കെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച് ഗമയിലായിരിക്കുന്നത് നമുക്കില്ലേ?
ബാപ്പാപ്പ പറഞ്ഞു, ഇതാ മക്കളെ എന്റെ മുടി പിടിച്ചോ, ഇത് ഒട്ടകത്തിന്റെ കടിനനായിട്ട് കൂട്ടിയാ മതി. എവിടെ ഉണ്ടാ ഇന്നത്തെ ഉപ്പാപ്പ? നടക്കുന്ന വഴിയിൽ സഹാബാക്കൾ കണ്ടു ഉപ്പാപ്പനെയും പേരക്കുട്ടികളെയും. ഒരാൾ പറഞ്ഞു, ഓ എത്ര നല്ല വാഹനമാണ് ഇവർക്ക് കിട്ടിയത്, എത്ര നല്ല വാഹനമാണ് ഈ മക്കൾക്ക് കിട്ടിയത്. അല്ലാഹു റസൂലു ഉടനെ പറഞ്ഞു, വാഹനമല്ല എത്ര നല്ല സവാരിക്കാരയാ ഈ വാഹനത്തിന് കിട്ടിയത്. എഴുണ്ടാ വന്നത്തെ ഒരാള് മുഹമ്മദുർ റസൂലുള്ളാ, ഭരണാധികാരിയാ, ഏറ്റവും നല്ല ഭരണാധികാരി, യോദ്ധാവ, പടക്കളത്തിലെ വീരശൂര പരാക്രമിയ, ഒരാൾക്കും തോപ്പിക്കാൻ കഴിയാത്താള്, സൽസ്വഭാവിയ, സത്യസന്ധൻ. ഏത് മേഖലയിലും ചരിത്രത്തിന്റെ കറുത്ത മനസ്സുള്ളവർ ഏത് വാചകത്തിൽ കൂടി പറഞ്ഞാലും ഇല്ല, വല്ലാഹി ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ സ്തുതിക്കപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വെച്ചത്. ആരെന്ത്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും വരച്ചു എഴുതി, നമ്മൾ അങ്ങനെ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി കലാപം ഉണ്ടാക്കി കത്തിക്കത്തുണ്ടാക്കിട്ടോ. നമുക്കറിയാം എന്താരും പറഞ്ഞാലും ചെയ്താലും എന്റെ നബി മുഹമ്മദാണ്. നിങ്ങൾ പറയുന്ന വാക്ക് വെറുതെ എന്ന് പോവുകയുള്ളൂ. പക്ഷെ ഖുറൈശികൾ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് എന്ന പേര് മാറ്റിയിട്ട് പകരം മുദമ്മം എന്ന് വിളിച്ചു. മുദമ്മം ആക്ഷേപിക്കപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബാക്കളോട്, അലാ തഅജബൂൻ, അലാ തഅജബൂൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ, കൈഫ യസ്രിഫു അല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅനഹു, അല്ലാഹു എന്നെ തൊട്ട് ഖുറൈശികളുടെ ചീത്തവിളിയും ശാപവാക്കുകളും തിരിച്ചു വിടുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ. സഹാബാക്കള് അത്ഭുതത്തോട് നോക്കി, അല്ലാഹു റസൂലിനെ അതെങ്ങനെയാ കടവില് കേൾക്കുന്നുണ്ട് ഈ ചീത്ത വിളിക്കുന്ന ശാപവാക്ക് പറയുന്നതും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തിമൂന മുദമ്മമ, അവരെ ചീത്ത വിളിക്കുന്ന മുദമ്മമിലയാണ്, വഅന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാ. അല്ലാഹു സംരക്ഷിച്ചു വേണ്ടില്ലേ, ഇല്ല അവരെ മുഹമ്മദ് നീ എങ്ങനെ, ഏ മുഹമ്മദ് നീ ഇങ്ങനെ എന്നല്ല ഉറൈശികൾ പറഞ്ഞ്, ഏ മുദമ്മം എന്നാ പറഞ്ഞ്, ഞാൻ മുദമ്മമല്ലോ ഞാൻ മുഹമ്മദാ. അവിടെ ഖുറൈശികളുടെ ശാപവാക്ക് ചീത്തവാക്ക് അതൊന്നും എന്നിലെത്തുന്നില്ല. പിന്നെ നമ്മളെന്തിനാ വെറുതെ പ്രയാസപ്പെടുന്നത്? നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലേക്ക് എന്തിനാ ഭയങ്കരമായ മറുപടി വിടുന്നത്? അത് റസൂലുള്ളാഹി നേരെ എത്തൂല, ആരെന്ത് പറഞ്ഞാലും എന്തെഴുതിയാലും, കാരണം നമ്മുടെ നബി മുഹമ്മദാ, മുദമ്മമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മക്കത്ത് പ്രസിദ്ധമായി പെട്ടെന്ന്, കാരണം ഒരാൾക്കും ഇല്ല. പക്ഷെ അതിനിടയിൽ ഒരു സങ്കടം, ബാപ്പ അബ്ദുള്ള മോനെ കാണാൻ പറ്റില്ല. അല്ലാഹു റസൂൽ ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ അബ്ദുള്ള മരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ യതീമാണ്. അതുകൊണ്ട് തന്നെ യതീമുകൾ അല്ലാഹു റസൂലിന്റെ ഇഷ്ടമാണ്. ബാപ്പയില്ലാത്ത ഏതെങ്കിലും കുഞ്ഞിനെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറോട് ചേർത്ത് വിളിക്കും, തലയിൽ തലോടും. എന്താ പറയാ, അല വകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ ദാ ഇതേപോലെയാണ്. ഈ നടുവിരലും ചൂണ്ടവിരലും ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത്ര അടുത്താണ് എന്റെ പൊന്നുമുമ്പിൽ നിങ്ങളെ വീട്ടിലോ നാട്ടിലോ യതീമുണ്ടെന്ന് അറിഞ്ഞാൽ നഷ്ടപ്പെടുത്തണ്ട. എന്താ വാക്കുന്നത്, അന വഖാഫുൽ യതീമി ഫിൽ ജന്ന, സ്വർഗ്ഗുറപ്പായി, സ്വർഗ്ഗുറപ്പായി, സ്വർഗത്തിൽ ഞാനും അവനും ഇത്ര അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീദിലെ ഇന്നല്ലദീന യാകുലൂന അംവാല യതാമ ദുൽമ ഇന്നമ യാകുലൂന ഫീ ബുതൂനിഹിം നാറ, അനാഥരുടെ സ്വത്ത് അന്യായമായി പിടിച്ചെടുത്ത് തിന്നുന്നവൻ നരകത്തിന്റെ തീയാണ് തിന്നുന്നത്, ശ്രദ്ധിച്ചോ. അല്ലാഹു താക്കീദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം അല്ലാഹു ഉപ്പാപ്പാനെയും മൂത്താപ്പാനെയും ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ബാപ്പയില്ലാണ്ട് ജനിച്ച ആ മോന് ബാപ്പയുടെ ഇല്ലായ്മ സങ്കടമുണ്ടാക്കാൻ അല്ലാഹു സമ്മതിച്ചില്ല. അല്ലാഹുക്ക് ഇഷ്ടമല്ല.
റസൂലുള്ളാഹി തങ്ങൾ പ്രയാസപ്പെടുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, നമുക്കല്ലേ ഒരു ബോധമില്ലാത്ത, നമുക്കല്ലേ ഒരു ഗൗരവമില്ലാത്ത, ഒരു ആത്മാർത്ഥതയില്ലാത്ത, നമ്മളെ സുന്നത്തുകളെ കൊല്ലാൻ തയ്യാറാണ്, സുന്നത്ത് പറയുന്ന ആൾക്കാരോട് വെറുക്കാനും തയ്യാറാണ്, നമ്മൾ സുന്നത്ത് പറയുന്ന ആൾക്കാരെ കളിയാക്കി പരിഹസിച്ച് ഒരു യാഥാസ്ഥികരായി മുദ്രകുത്തി വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും എല്ലാം ഒറ്റക്കാക്കാൻ തയ്യാറാണ്. പക്ഷെ അല്ലാന്ന് റസൂലുമായി ബന്ധപ്പെട്ട അല്ല, അങ്ങനെയല്ല, അല്ലാക്കത് താങ്ങാൻ കഴിയില്ല. ഉടമസ്ഥനായ റബ്ബ് തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വിഷമിച്ചെന്ന് കണ്ടപ്പോൾ ഉണ്ടെന്ന് മനസ്സിന് ആശ്വാസം നൽകാൻ അയച്ചുരുവിനെ. പ്രവാചകനായതിനു ശേഷം വഹയ്യ അല്പം നിന്നല്ലോ, ആ സമയത്ത് വല്ലാത്ത സങ്കടമായി, സങ്കടം അല്ലാഹുക്ക് താങ്ങാൻ പറ്റില്ല, ഇറക്കി ജീവിതയില്ല. ഖുർആന്റെ ആയത്തുണ്ട്, വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഭയങ്കരമായ ആയത്താണ്, ചെറുതല്ല അത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഖുർആനിൽ നോക്കിയിട്ടോ വായിച്ചോ നോക്കണം. അല്ലാഹു ഉപയോഗിച്ച വാക്ക് ഖുറൈശികൾ പറഞ്ഞു, പാവ മുഹമ്മദ്, ഇപ്പൊ വഹിയൊന്നും വരുന്നില്ല, മുഹമ്മദ് റബ്ബുണ്ടെന്നെല്ലാം പറഞ്ഞതാണ്, ആ റബ്ബ് മുഹമ്മദിനെ കൈവിട്ടു, മുഹമ്മദിനെ വേണ്ടാന്ന് വെച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങാൻ പറ്റിയില്ല, വിഷമിച്ചിരിക്കുമ്പോഴാണ് ജിബ്രീൽ വരുന്നത്, നബിയെ സങ്കടപ്പെടുമൊന്നും വേണ്ട. ഏ അമ്മക്ക് ഖുറൈശികളെ വർത്തമാനം കേട്ടിട്ട് വിഷമമായി സങ്കടമായി നന്നാക്കറിയാം, പക്ഷെ അങ്ങനെ സങ്കടപ്പെടുമൊന്നും വേണ്ട. ദുഹ പ്രഭാതം തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ് സത്യം. ഖുറൈശികൾ പറയും പോലെ അല്ലാഹു നിങ്ങളോട് യാത്രയും പറഞ്ഞിട്ടില്ല, നിങ്ങളെ വേണ്ടാന്നും വെച്ചിട്ടില്ല, നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, അതൊന്നും കൂട്ടി വരുന്നത് പ്രയാസപ്പെടാൻ നിൽക്കണ്ട. എന്താ മുഫസ്സിൽ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ആയത്തിറക്കപ്പെട്ടു. എന്നിട്ട് അല്ലാഹു തിരിച്ച് ചോദിച്ചെന്താറിയോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അത്ര വലിയ ബന്ധം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ട് തമാശ കളിക്കണ്ട. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികൾ കൊണ്ട് ഹദീസുകളെ കൊണ്ട് തമാശ കളിക്കാൻ നിൽക്കണ്ട. ഉടമസ്ഥന്റെ പിടുത്തം വന്നാൽ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ യത്തീമായിരുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് നല്ല സംരക്ഷണം തന്നില്ലേ. അന്ന് നിങ്ങൾ നബിയല്ല, നബി അല്ലാത്ത സമയത്ത്, ഇനി നബി ആയതിനു ശേഷം ഞാൻ നിങ്ങളെ കൈവിടുന്നു. ഈ ഖുറൈശികൾ പറഞ്ഞാൽ എന്തിനാ നബിയെ പ്രയാസപ്പെടുന്നത്? ഞാൻ കൈവിടൂല, അന്ന് വിട്ടില്ല, പിന്നല്ല ഇപ്പൊ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, മുഖത്ത് പുഞ്ചിരി വന്നു, മുഖം പ്രകാശിച്ചു. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായി ജനിച്ചു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ജനിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാല് ഭാഗത്തു നിന്നും മുലയൂട്ടുന്ന സ്ത്രീകൾ ഓടി വന്നു. അത് ഖുറൈശികൾക്കൊരു പ്രതിമുട്ട്. വലിയ വലിയ വീടുകളിൽ മക്കൾക്ക് സ്വയം പാൽ കൊടുക്കും, ഗ്രാമങ്ങളിലേക്ക് അയക്കും. അതിനൊരു കാരണം മാർക്കറ്റുകളിൽ നിൽക്കാതെ, ടൗണിൽ നിൽക്കാതെ ഗ്രാമാന്തരങ്ങളിൽ പോയാൽ നല്ല വായു ഉണ്ടാവും, നല്ല സംസ്കാരം ഉണ്ടാവും, നല്ല ഭാഷയുണ്ടാവും, നല്ല ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് അയക്കും. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഭാഗ്യവതി പറയ, ഞാനും പോയി ആ സമയത്ത്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ സമയത്ത് ഞാനും മക്കത്തേക്ക് പോയി. കുറേ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ കൂടെ വന്ന പെണ്ണുങ്ങളുടെയൊക്കെ ഒട്ടകം എൻ്റെ ഒട്ടകത്തെക്കാളും നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണ്. അവരൊക്കെ ഭയങ്കര സ്പീഡിൽ മക്കത്തെത്തി. ഞാനൊരു ദരിദ്രയാണ്, ഞാൻ ഫക്കീറാണ്. എൻ്റെ ഒട്ടകം മെലിഞ്ഞൊട്ടിയ ഒട്ടകം, എൻ്റെ ഒട്ടകം വളരെ പതുക്കെ നടക്കുന്നുള്ളൂ. എനിക്ക് വലിയ സങ്കടമായി, എപ്പോഴാണ് എത്തുക? അതെ, ഞാൻ എത്തുമ്പോഴേക്കും വലിയ വലിയ വീട്ടുകളിലെ മക്കളൊക്കെ ആ പെണ്ണുങ്ങളെ കൊണ്ടുപോയി. കാരണം ഇതുവൊക്കെ ബിസിനസ്സാണ്, പാല് കൊടുക്കുക, പൈസ വാങ്ങുക. ഞാൻ അന്വേഷിച്ചു, അപ്പൊ കേട്ടു അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്. അതിന്റെ ആരും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാതിരുന്നത് ആരോ പറഞ്ഞത്ര. അബ്ദുൽ മുത്തലിബ് വലിയ ധനികനൊന്നുമല്ല, ഒരുപാട് പൈസ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം ആ ഭാഗ്യം അല്ലാഹു നിശ്ചയിച്ചത് ഹലീമത്തു സാദിയേക്കാണ്.
ഏത് ഭാഗ്യം, പ്രവാചകനാകാൻ പോകുന്ന ഈ പൊന്നോമനക്ക് പാല് കൊടുത്ത് സ്വന്തം ഉമ്മയാവാൻ. അതൊരു തൗഫീഖ്, അത് കിട്ടേ ഹലീമക്ക. ഞാനെത്തി, ആമനെ എന്റെ കയ്യിൽ ആ കുഞ്ഞിനെ തന്നു, ഞാൻ തിരിച്ച് യാത്രയായി. നമ്മൾ അന്ന് പറഞ്ഞില്ലേ, മുഹമ്മദുൽ ബഷറുൻ ലാ കൽബഷർ, മുഹമ്മദ് മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ പോലെ അല്ല. എന്താണ് ഉദാഹരണം പറഞ്ഞത് കവി? യാഖൂത്തുൽ ഹജറുൻ ലാ കൽഹജർ, മുത്തുകളും കല്ല് തന്നെയാണ്, പക്ഷെ ഇവിടെ കാണുന്ന ചെറൽ കല്ലല്ല, വില പിടിപ്പുള്ള കല്ല്. എന്റെ നബിയും വില പിടിപ്പുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ വെച്ച് നടക്കാൻ പറയുന്നത്, വില മതിക്കാൻ കഴിയാത്ത സ്വത്ത് നെഞ്ചിന്റെ ഉള്ളകത്ത് ചേർത്ത് പിടിക്കണം. മുഹമ്മദ് മുസ്തഫാനെ കൈവിട്ടൂടാ. പിടിക്കുന്നത്രയും ഭാഗ്യമാണ്, പിടിക്കുന്നത്രയും അനുഗ്രഹം, ഒരിക്കലും നഷ്ടമായിരിക്കൂല. ഹലീമത്ത് സാദിയെ ഏറ്റെടുത്തു ആ കുഞ്ഞിനെ. ഹലീമ പറയാ, പിന്നെ എന്റെ ഒട്ടകത്തിന്റെ ആരോഗ്യം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ആ പെണ്ണുങ്ങൾ എന്റെ ഗോത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തി. ഞാൻ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തൊരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ മാനടത്തിൽ പാലില്ലായിരുന്നു. എന്റെ മക്കൾ കരയല, പാൽ കിട്ടാതെ രാത്രി നമ്മൾ ഉറങ്ങാറില്ല. മക്കൾ കരച്ചിലുണ്ട്. പൊന്നുമോനെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും എന്റെ മാനുടെ പാല് കൊണ്ട് നിറഞ്ഞു. എങ്ങനെ ഇത് അള്ളാഹു സുലാമ പോകുന്ന മോനെ. എന്റെ ഒട്ടകത്തിന് ആരോഗ്യം കൂടി. ഞാൻ യാത്രയായി. പുരക്കത്തി നോക്കുമ്പോഴേക്ക് കറക്കാൻ വകയില്ലാതെ മെലിഞ്ഞൊട്ടി എന്റെ ആട്ടിൻകൂട്ടങ്ങളുടെ അകിടുകൾ പാടുകൊണ്ട് നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. എന്റെ ആടുകളെ ഞാൻ കെട്ടിയിരുന്ന ആലയുടെ ചുറ്റും ഇതുവരെ കാണാത്ത പുല്ലുകൾ മുളച്ചിരിക്കുന്നു. കാരണം എന്ത്? എന്റെ കൂടെ വന്നത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയുന്നില്ല. നമുക്ക് അല്ലാഹു റസൂലിന്റെ സുന്നത്ത് പറയുമ്പേ ഒരു രസമില്ല. ഹലീമത്തുൽ സഅദിയ നമുക്ക് പറഞ്ഞതാണ്, എപ്പോൾ റസൂൽ ആകുന്നതിന്റെ മുമ്പ് പാലൂട്ടി ഹലീമത്തുൽ സഅദിയ റളിയല്ലാഹു അൻഹ. ആ ഭാഗ്യമത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയാവാനുള്ള ഭാഗ്യം കിട്ടിയ മഹത്. ഹലീമത്തുൽ സഅദിയന്റെ മക്കളെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിക്കാൻ തുടങ്ങി. അഞ്ചു വയസ്സ്, ആ അഞ്ചു വയസ്സ് വരെയുള്ള പ്രായത്തിന്റെ ഇടയിൽ ഗ്രാമത്തിൽ അജീവിച്ച ഒരു ദിവസം ഹലീമത്തുൽ സഅദിയന്റെ മോനോടി വന്നു, ഉമ്മ മുഹമ്മദിന് ആരൊക്കെയോ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. മുഹമ്മദിന്റെ നെഞ്ചവൽ കീറി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കല്ല് പുറത്തെടുത്തു. എന്നിട്ട് എന്തോ ഒരു കഷ്ണം വലിച്ചെറിഞ്ഞു. സംസം കൊണ്ടും സ്വർണം കൊണ്ടുള്ള പാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളത്തിലും കല്ല് കഴുകി ശുദ്ധിയാക്കി അത് യഥാസ്ഥാനത്ത് വെച്ച് തുന്നിക്കെട്ടി. കുത്തില മുഹമ്മദ്, ഏ ഉമ്മ മുഹമ്മദ് മരിച്ചു കാണുന്നുണ്ട്. ൂട്ടിക്കൊണ്ടുപോയി മോനോട് കാര്യം ചോദിച്ചു. മോനെ ഒന്നും അറിയാൻ വയ്യ, അത്രേ പ്രായമുള്ളൂ. അതെ, അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബിന്റെ കൽബെടുത്ത് കഴുകി ശുദ്ധിയാക്കി. പിശാചിന്റെ ഒരു ഒരു ദുർബോധനങ്ങൾക്ക് ഒരു പ്രവേശനമില്ലാത്ത കവചം വെച്ചു പൂട്ടി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ അന്ന് മലക്കുകൾ തുന്നിക്കെട്ടിയ അടയാളം ഞാൻ കണ്ടിരുന്നു. അത് അത്ഭുതമാണ്, അത്ഭുതമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയാനിരിക്കുന്ന ലിസാനത്തിൻ്റെ അടയാളം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ കാര്യം നോക്കാൻ വേണ്ടി ചിന്തിക്ക പോലുമില്ല. കാരണം ആ ഹൃദയം കഴുകി ശുദ്ധമാക്കപ്പെട്ടതാണ്. എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമായ സംഭവം. ഹലീമക്ക് പേടിയായി, എനി ഈ മോനെ ഇവിടെ നിർത്തിയാ ശരിയാവില്ല, പോവ മക്കത്തേക്ക് പോവ. കൊണ്ടുപോയി ഉമ്മ ആമിനന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആമിന മോനെ സൂക്ഷിക്കണം, മോൻ ചില്ലറക്കാരെന്നില്ല. എനിക്ക് ഇന്ന് ഇന്ന് അനുഭവമൊക്കെ ഉണ്ടായി. നിങ്ങളെ മോനെ നെഞ്ചാലോ കുത്തി തുറന്ന് കൽവെടുത്ത് കഴുകുന്ന എന്റെ മോൻ കണ്ടു. അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണം. ഹലീമത്തുൽ സഅദിയ പ്രിയപ്പെട്ട പുണ്യമോനെ ചേർത്ത് പിടിച്ചൊന്ന് ചുംബിച്ചു. ആ ഉമ്മാക്കറിയില്ല ഇത് ലോകത്തിന്റെ നബിയാകാൻ പോകുന്ന മോനാണ്. ഉമ്മ പറഞ്ഞ, മോനെ ഉപ്പാന്റെ നാട്ടിൽ പോയിട്ടൊന്നും വരാ,
അബ്ദുള്ളാന്റെ ഖബറ് സന്ദർശിക്കാനായി പോയി. വരുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ രോഗിയായി. കൂടെ അള്ളാന്റെ റസൂലിന്റെ കൂടെ ആമിനാന്റെ ഒരു വൃദ്ധ മാത്രമുണ്ട്, ഉമ്മ ഐമൻ, ഒരാരും കൂടെ ഇല്ല. ആമിനാന്റെ ഒരു ഖാദിമത്ത് മാത്രം. 6 വയസ്സ്. തിരിച്ചു വരുന്ന വഴിക്ക് അപവായിൽ ഉമ്മയുടെ രോഗം മൂർച്ഛിച്ചു, അവിടെ മരിച്ചു. താരിഖിന്റെ ഉലമാക്കൾ എഴുതി ഹബീബായ തങ്ങൾ കരയാൻ തുടങ്ങി. ഉമ്മ എന്നും വിളിച്ചിട്ട് ഉമ്മ അനങ്ങുന്നില്ല. കൂടെയുള്ള ഖാദിമത്തിൽ എന്ത് ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്നു അറിയില്ല, കാരണം 6 വയസ്സേ ഉള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഉമ്മ ഉമ്മ എന്നും വിളിച്ചിട്ട്. പിന്നെ ഉമ്മാന്റെ അടുത്തേക്ക് വരും, ഖാദിമത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാഹുവിന്റെ റസൂലിന് ആശ്വാസം കിട്ടൂല. അതെ, ആ പ്രായത്തിൽ ഏത് കുഞ്ഞുങ്ങളും അങ്ങനെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഉമ്മാന്റെ ഖബറ് സന്ദർശിക്കാൻ പോയി. ഹബീബായ തങ്ങൾ ഉമ്മാന്റെ ഖബറിനടുത്ത് ഇരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞു. മുട്ടിലേക്ക് കൈയും നാട്ടിയിരുന്ന് ഹബീബായ തങ്ങൾ കരഞ്ഞു. ഉമ്മാനെ ഓർത്തിട്ട്, എന്റെ പൊന്നുമ്മി, നിങ്ങളുടെ യുവാക്കളെ ഉമ്മ നഷ്ടപ്പെട്ടാലേ ഉമ്മാന്റെ വില അറിയൂ. അതിനു മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പോലെ ഉമ്മാനെ പൊന്നുപോലെ നോക്കണം. അത് നമ്മുടെ നബി അറിഞ്ഞാളാണ്. ഉമ്മയില്ലാത്തതിന്റെ സങ്കടം, ഉമ്മയുടെ സ്നേഹം കിട്ടാത്തതിന്റെ സങ്കടം, ഉമ്മയുടെ തലോടം ലഭിക്കാത്തതിന്റെ വിഷമം അള്ളാഹുവിന്റെ റസൂൽ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, ഏ നബിയെ, ഞാൻ ആരുടെ ഏറ്റവും വലിയ കളപ്പാട് കാണിക്കണ്ടേ? ഖാല ഉമ്മുക്ക്, ഖാല സുമ്മമൻ, ഖാല ഉമ്മുക്ക്, ഖാല സുമ്മമൻ, ഖാല ഉമ്മുക്ക്, 3 പ്രാവശ്യം എന്റെ ഉമ്മയോട്. അതിന്റെ അപ്പുറത്തെ ബാപ്പയുള്ളൂ 4. പക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും ചീപ്പ് ഉമ്മയാണ്. ഉമ്മാനോട് ദേഷ്യം പിടിക്കാൻ, ഉമ്മാനെ കലമ്പ, ഉമ്മാനോട് വഴക്കിടാൻ, പ്രസവിച്ച ഉമ്മാന്റെ മുഖത്തേക്ക് കണ്ണു നെറ്റിഞ്ഞു ചൊടിച്ചു നോക്കാൻ ധൈര്യം വരുന്നെങ്കിൽ എന്റെ പൊന്നു മുമ്പ് നിങ്ങളെ അറിഞ്ഞോളൂ. ഉമ്മയെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വളരെ കടുപ്പത്തിലാണ്. അല്ല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, എന്ത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? വേദനയുടെ മുകളിൽ വേദന സഹിച്ചിട്ടാ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച്. അത് മറന്നുകൊണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഉപദേശിക്കും ഉമ്മയോട് കരുണ കാണിക്കാൻ, ഉമ്മയോട് സ്നേഹം കാണിക്കാൻ, ജീവനോടെ കയ്യിലുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കാൻ. അല്ലാഹു നല്ല തോഫീക്ക് നസീബാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കത്തെത്തി ഉപ്പാപ്പന്റെ അടുത്ത്. ഉപ്പാപ്പ സ്വന്തം മക്കളെക്കാൾ അധികം മോന്റെ മോനെ സ്നേഹിച്ചു. എന്താ താരിഖിന്റെ കിതാബിലുള്ളത് അറിയോ? അബ്ദുൽ മുത്തലിബിന് ഉറങ്ങാൻ കിടക്കണമെങ്കിൽ മുഹമ്മദ് അടുത്ത് വേണം, ഉറക്ക വരില്ല. അബ്ദുൽ മുത്തലിബ് പറക്കുന്ന പുറത്തേക്ക് ഇറങ്ങിയാൽ കൈ പിടിച്ചിട്ട് മുഹമ്മദ് ഉണ്ടാവും. വിട്ടുപിന്നൊരു കാഴ്ച മക്കാര് കണ്ടിട്ടില്ല. താരിഖിന്റെ ഉലമാക്കൾ എഴുതി അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഒരു കസേരയുണ്ട്. കാരണം നേതാവാണ്, കബാലയത്തിന്റെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. ആ കസേരയിൽ ആരിയിക്കാനും പേടിക്കും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുകളിൽ ചാടി കയറും, അതിന്റെ മുകളിൽ കാല് വെച്ച് തിരിക്കും. അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ അപ്പുറത്ത് വന്നിട്ട് നോക്കിയിട്ട് ചിരിക്കും. മക്കാര് പറയും, ആർക്കും ധൈര്യമില്ലാത്ത ആ കസേരയിൽ മുഹമ്മദ് അല്ലാതെ വേറെ ആരും കയറി നമ്മളെ കണ്ടിട്ടില്ല, അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാ പറഞ്ഞ അല്ലാഹു, ഉപ്പയുമില്ല ഉമ്മയുമില്ല, പക്ഷെ ഞാൻ ഏൽപ്പിച്ചത് അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പന്റെ കൈ വരാ. അബ്ദുൽ മുത്തലിബ് ഒരു ദിവസം എന്തോ ചില ഒട്ടകങ്ങളെ വൈകുന്നേരമായിട്ട് കാണുന്നില്ല. അപ്പൊ മക്കളെ അയച്ചപ്പോ കൂടെ പറഞ്ഞു, മുഹമ്മദ് നീ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വാ. കാരണം ആ പ്രായം 8 വയസ്സ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പോയി. നേരം ഒരുപാട് ഇരുട്ടി, മോനെ കാണുന്നില്ല. അബ്ദുൽ മുത്തലിബ് ആദിയായി. നേരം ഇരുട്ടി കുറെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വരുന്നു. അന്ന് അബ്ദുൽ മുത്തലിബ് സത്യം ചെയ്തു പറഞ്ഞു, ഇനി ഞാൻ എന്റെ മുഹമ്മദിനെ ഒരു പണിക്കും പെടൂല, എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അള്ളാഹു അവന്റെ ഹബീബിന് കൊടുത്ത സംരക്ഷണം. അബ്ദുൽ മുത്തലിബ് മരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായത്തിലാണ്, ഒന്നും തിരിയൂല. ഉപ്പാപ്പ മരിച്ചു. അബൂ താലിബിന്റെ കൈമേൽ അള്ളാഹു ഏൽപ്പിച്ചു.
തന്റെ ബാപ്പ എങ്ങനെയാണോ അനിയന്റെ മോനെ നോക്കിയത് അതിന്റെ അപ്പുറത്തെ ഭൂതാലിബിന്റെ സംരക്ഷണം എത്രത്തോളം അറിയോ? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഷുഅബ് അബി താലിബിൽ ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കിടന്നുറങ്ങുക, അബൂ താലിബും വേറെ കുറച്ച് ആൾക്കാരും വന്ന് റസൂലുള്ളാഹി തങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കിടത്തി. അബൂ താലിബ് പറഞ്ഞു മക്കളോട്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ കിടന്നു? ഒരാൾ ചോദിച്ചു. എല്ലാ അബൂ താലിബ് മുഹമ്മദിനെ മാറ്റിക്കിടത്തിയിട്ട് ആ സ്ഥാനത്ത് മക്കളെ കിടത്തി എന്തിനാ? അപ്പൊ അബൂ താലിബിന്റെ മറുപടി, യഹൂദികൾക്ക് എന്റെ മോനോട് ദേഷ്യ, ജൂതന്മാർക്ക് എന്റെ മോനോട് ദേഷ്യ. ഈ ഉപരോധം ഏർപ്പെടുത്തിയ മനഞ്ചരിവിൽ കിടക്കുമ്പോൾ ചാൻസ് മുതലാക്കി ഏതെങ്കിലും ഒരുത്തൻ രാത്രി വന്നിട്ട് എന്റെ മോനെ കൊന്നുകളയോ എന്ന് എനിക്ക് പേടിയായി. അപ്പൊ നിങ്ങളെ മക്കളോ? എന്റെ മക്കൾ മരിക്കുന്ന കുഴപ്പമില്ല, എന്റെ അനിയന്റെ മോന്റെ രോമത്തിന് പോരേൽക്കാൻ പാടില്ല. ഇതാണല്ലോ പറഞ്ഞ് എന്റെ രവിക്ക് ഞാൻ സംരക്ഷണം കൊടുത്തു, അത്രക്ക് സ്നേഹിച്ചു. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി അബൂ താലിബ് ഷാമിലേക്ക് കച്ചവട യാത്ര പോകും. കച്ചവടം ചെയ്യാൻ പോകുമ്പോ ഒരു ദിവസം ബഹീറ വഴിയിൽ വെച്ച് കണ്ടു ഈ മോനെ. ആരോട് ചോദിച്ചു ഈ കുട്ടി ഏതാ? നമ്മൾ അബ്ദുൽ മുത്തലിബിന്റെ മോൻ, അബ്ദുല്ലാന്റെ മോനാണ്. കൂടാരെങ്കിലും ഉണ്ടോ? ആ മൂത്ത അബൂ താലിബ് ഉണ്ട്, വിളിച്ചിട്ട് വാ. പുരോഹിതൻ അബൂ താലിബ് വന്നു. എന്ത് പറ്റി? നിങ്ങളെ മകന്റെ മുഖത്ത് തൗറാത്തിലും ഇഞ്ചീലിലും ഞാൻ വായിച്ച ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെ മോന്റെ മുഖത്ത് വേദഗ്രന്ഥങ്ങളിൽ സന്തോഷം നൽകപ്പെട്ട ആ പ്രവാചകന്റെ അടയാളം കാണുന്നുണ്ട്. ഇവനെ ഷാമിലേക്ക് കൊണ്ടുപോകണ്ട, അവിടെയുള്ള ജൂതന്മാർ ഇവനെ കൊന്നുകളയാൻ ചാൻസ് ഉണ്ട്. അബൂ താലിബ് ഉടനെ അവിടെ നമുക്കത്തേക്ക് തിരിച്ചു, യാത്ര ക്യാൻസൽ, ഇനിയില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കൾക്ക് പുറത്ത് അബൂ താലിബ് പോകാൻ സമ്മതിച്ചിട്ടില്ല. അത്രയും വലിയ സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുക്കി കൊടുത്തത്. ആ ചില യാത്രക്കിടയിലാണ് അന്ന് നെഞ്ചകം കീറി ഹൃദയം ശുദ്ധമാക്കിയതിന്റെ പ്രതിഫലനം നമ്മൾ കണ്ടത്. കാരണം ഖുറൈശികൾക്കൊരു പതിവുണ്ട്, അവര് കച്ചവട യാത്രകളിൽ രാത്രിയിൽ ചില മരുഭൂമിയിൽ തമ്പടിക്കും. അവിടെ നാടകം ഉണ്ടാവും, സംഗീത വിരുന്നുണ്ടാവും, മദ്യപാനം ഉണ്ടാകും, വ്യഭിചാരം ഉണ്ടാകും. കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഗാഢമായ ഉറക്കിലായിരിക്കും. നാടകവും അറിയില്ല, സംഗീതവും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എഴുന്നേൽക്കുമ്പോഴേക്കും യാത്രക്കാർ എല്ലാം കഴിഞ്ഞ് പൊടിയും തട്ടി യാത്രക്ക് തയ്യാറായിട്ടുണ്ടാവും. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇതെന്റെ റബ്ബിനിക്ക് തന്ന സംരക്ഷണമാണ്. നുബുവത്തിന്റെ മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചതാണ്. ഒരു പോറലുമില്ലാതെ, ഹൃദയത്തിൽ ഒരു കളങ്കവും ഇല്ലാതെ അന്ന് ആമിനെ പ്രസവിച്ചപ്പോൾ എങ്ങനെയാണോ കൽബ്, അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വളർന്നു വന്നു. അറിയേണ്ട പോലെ അറിയാനും സ്നേഹിക്കാനും ഇത്തിബാ ചെയ്യാനും അള്ളാഹു നല്ല തോഫിക്ക് നസീബാക്കി തരട്ടെ. الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. الله إن ستم الشاس لا يا أجمل له جيودة النسر وميكل للم كلمين دفلمابدي الله من سوجكنه എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വളരുകയാണ്. എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും മുഹമ്മദിനെ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നു മുഹമ്മദിന്റെ കൂടെ ഇരിക്കുവാണോ? എല്ലാവരും പറയുന്നു മുഹമ്മദ് എന്റെ ചങ്ങായിയാവണം, മുഹമ്മദ് എന്നോടൊന്ന് വർത്തമാനം പറയണം. അത്രയും നല്ല മധുരമുള്ള വാക്കുകളുടെ സ്വഭാവത്തിന്റെ ഉടമയായി മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നു. അള്ളാഹു റസൂൽ ചെയ്ത ജോലി എന്താ? ആ സമയത്ത് ആടുകളെ മേയ്ക്കൽ,
റസൂലുള്ളാഹിന്റെ ജോലി ആടുകളെ മേയ്ക്കൽ. വലിയ തറവാടിയ ക്രൈസ്യ, വലിയ കുടുംബക്കാരന, ജനങ്ങളെ മുഴുവൻ സ്നേഹിക്കുന്ന ആദരിക്കുന്ന വലിയ മനുഷ്യനാണ്. പക്ഷെ ജോലി ആടിനെ മേയ്ക്കൽ. റസൂലുള്ളാഹി തങ്ങൾ പിന്നെ പറയും സഹാബാക്കളോട് പഴയ സ്ഥലത്ത് നടക്കുമ്പോൾ, ഇതാ ഇത് കണ്ടോ, ഞാൻ അന്ന് കുറേശികളുടെ ആടുകളെ മേയ്ക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. വൈകുന്നേരം ആടുകളെ മേച്ച് തിരിച്ചു പോകുമ്പോൾ കുറേശികൾ എനിക്ക് പൈസ തരും, അത് ഞാൻ അബൂതാലിബിൻ മൂത്താപ്പക്ക് കൊണ്ടേ കൊടുക്കും. അങ്ങനെയാണ് മൂത്താപ്പന്റെ വീട്ടിൽ ഒരു ഭക്ഷണം കഴിച്ച് ചെറിയ പ്രായത്തിലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എളിമത്തം പഠിപ്പിക്കാനും അതേസമയം മാലോകരെ തെളിച്ച് ഹിദായത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാക്കാനും അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ്. ലോകത്ത് വന്ന ഒരു നബിയും ആടുകളെ മേയ്ക്കാതിരുന്നിട്ടില്ല. അതെന്തിനാലെയോ, അവർ തെളിച്ച് ക്ഷമ പഠിച്ച് വിനയം പഠിച്ച്. അതേപോലെ തന്നെ മനുഷ്യരെ അള്ളാഹു ഏൽപ്പിക്കുമ്പോൾ അവരോട് ക്ഷമയോടെ വിനയത്തോടെ തെളിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പരിശീലനം നൽകാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും മക്കത്ത് പാട്ടായി. പിന്നെ കുറേശികൾ പൈസ കൊടുത്തിട്ട് പറയും, നീ പോയിട്ട് കച്ചവടം ചെയ്തിട്ട് വരാൻ വരുന്നില്ല, എന്ത് കാര്യം, ചതിക്കൂല, വഞ്ചിക്കൂല, ഒരു വാക്ക് കൊണ്ടുപോലും. അള്ളാഹുവിന്റെ റസൂലിനോട് എന്ത് രഹസ്യം പറയാ, ആരെയും അറിയിക്കൂല, ആരോടും പറയില്ല, അപമാനത്ത് സൂക്ഷിക്കും. ഇനി അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചെന്ന് വെച്ചോ, എന്നാലും രഹസ്യം പുറത്തു പറയില്ല. അതാ സ്വഭാവം, അതാണ് മനുഷ്യൻ. മറ്റേതാൽക്കാലികളുടെ സ്വഭാവം, ശൈത്താനികത്തിന്റെ സ്വഭാവം, വിശ്വസ്തതയോടെ വാക്കുകൾ പറഞ്ഞാൽ, ആരെങ്കിലും വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ച മതിപ്പ് തോന്നിയാൽ, ദേഷ്യം തോന്നിയാൽ, പരസ്യമാക്കി പച്ചയ്ക്ക് പറഞ്ഞ് പറഞ്ഞവനെ കൊഞ്ഞിനും കുത്തുന്നത് പൈശാചികതയ. മനുഷ്യത്വമല്ല, മനുഷ്യത്വമാരെ പോലെ മുഹമ്മദ് റസൂലുള്ളാഹിനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അള്ളാഹു റസൂലിനെ അടിച്ചു, കുറേശികൾ കാർക്കിച്ച് തുപ്പിയില്ലേ, റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ. അങ്ങനെ നമ്മള് എന്റെ പൊന്നി മുമ്പിൽ നിങ്ങൾ എന്തിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാനാ, പുസ്തകം എഴുതാനാ, റബിയോട് വന്നാൽ ജാഥ വിളിക്കാനോ, എന്നോ ജീവിതം കൊണ്ട് ഞാൻ എന്റെ ഹബീബിന്റെ ഉമ്മത്തിയ തെളിയിക്കാനാ. ജിഹാദാണത്, തെളിയിക്കണം. നമ്മുടെ സ്വഭാവം മാറിപ്പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം വരികളിൽ ഒതുങ്ങി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ആരെയും വിശ്വസിക്കാൻ വയ്യ, ആരോടും രഹസ്യം പറയാൻ വയ്യ, ആരുടെയും വാക്കുകളെയും പ്രവൃത്തിയെയും ആത്മാർത്ഥമായി നെഞ്ചിലെടുക്കാൻ വയ്യ. അത്ര ചതിയും അത്ര വലിയ കൊടും വഞ്ചകരുമായി അല്ലാഹു റസൂലിന്റെ സമുദായം പാടില്ലായിരുന്നു. അത് വളരെ മോശം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്നതിന്റെ അർത്ഥം വിശ്വസ്തൻ, എന്തും പറയാം, ഒരു കേടുപാടും അഭിമാനത്തിനോ സ്വത്തിനോ അതേപോലെ ധനത്തിനോ രക്തത്തിനോ അല്ലാഹു റസൂൽ വരുത്തൂല. അങ്ങനെ ആവണം ഓരോ മുസ്ലിമും, കുട്ടികളും ആണും പെണ്ണും വയസ്സുള്ളവരും ഓരോരുത്തരും, ആലിമ്യങ്ങളും കച്ചവടക്കാരും സാധാരണക്കാരും എല്ലാവരും വിശ്വസ്തന്മാർ. സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അവിടെ ശൈത്താന് കളിക്കാൻ കഴിയില്ല. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശ്വസ്തത അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു കൊടുത്തത് ഏറ്റവും വലിയ ഇസ്സത്താണ്. അതെപ്പറിയോ, അല്ലെങ്കിൽ ഇത് ഇല്ലത്താണ്, അല്ലെങ്കിൽ ഇന്നോ നാണയോ, ഇത് ഇല്ലത്താണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ, ചതി കാണിച്ചാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കുറേശികൾ കഅബയെ പൊതിക്കപ്പണിയാൻ തീരുമാനിച്ചു, പൊളിച്ചു, പൂർത്തിയായി. ഹജ്റുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കണം, ആര് വെക്കും? ഭയങ്കരമായ ചർച്ച, യുദ്ധത്തിന്റെ വക്കിലെത്തി ചർച്ചകൾ. ഓരോ ഗോത്രക്കാരും പറഞ്ഞു നമ്മൾ വെച്ചോളാം. അവസാനം ദാറുനദ്വയിൽ തീരുമാനമായി നമുക്കിവിടെ ഇരിക്കാം. ആരാണോ കടന്നു വരുന്നത് ആദ്യമായി അയാളെ ഏൽപ്പിക്കാം. കാത്തിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നവിടെ കൂടിയിരുന്ന ഖുറൈശി നേതൃത്വത്തിന്റെ നാവുകളിൽ ഒറ്റ വാക്ക്, ഹാ, മുഹമ്മദ് തന്നെയാണ് അർഹൻ, വേറെ ആരും അതിന് അർഹതയില്ലാത്തവരാണ്. അത് അന്നവിടുത്തെ ഇസ്സത്താണ്.
അത് അല്ലാഹു സ്വന്തം നാട്ടിൽ കൊടുക്കുന്ന ഇസ്സത്താണ്. അന്യ നാട്ടിലല്ല ഇസ്സത്ത് വേണ്ടത്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടില് എന്റെ വാക്കിന് വിലയുണ്ടാവണം, എന്റെ ജീവിതത്തിന് വിലയുണ്ടാവണം, എന്റെ എന്നറിയാവുന്ന എന്റെ അയൽവാസികൾക്കിടയിൽ, എന്റെ കുടുംബക്കാർക്കിടയിൽ, എന്റെ കൂട്ടുകാർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ അതുണ്ട്. എല്ലാരും വന്നു നബി പറഞ്ഞു എല്ലാ ഗോത്രത്തിനും ഒരു ചെറുപ്പക്കാരുവ. എല്ലാരെയും വിളിച്ചു, ഹബീബായ തങ്ങളെ ഷാള് വിരിച്ചു, അതിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു എല്ലാരും കൂടി പോക്ക്. എല്ലാരും കൂടി പോക്കി ഹബീബിന്റെ മുബാറക്കായ കൈകൊണ്ട് ഹജറത്ത് വെച്ചു, പ്രശ്നം തീർന്നു. അങ്ങനെ ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചത് നാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്വഭാവം, ആ രീതി എന്റെ മുഅ്മിനീങ്ങളെ അറിയാനും അത് പകർത്താനുമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങളെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. എനിയുള്ള കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിന്റെ തൃപ്തിയിലായി കഴിച്ചു കൂട്ടാൻ അല്ലാഹു മഹാഭാഗ്യം നസീബാക്കി തരട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫാവും സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാറാ രോഗങ്ങളെ കൊണ്ട് വലയുന്നവർ, കടബാധ്യതയുള്ളവർ, മറ്റ് ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസമുള്ളവർ അല്ലാഹുവിന്റെ കുദരത്തുകൊണ്ട് എല്ലാം നികത്തി സമാധാനവും സ്വസ്ഥതയും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.